കർത്താവിൻ്റെ പരിശുദ്ധ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ലോകം മുഴുവനും ദൈവപുത്രൻ്റെ ജനനം എന്ന പേരിൽ ഒരു ഫെസ്റ്റിവലായിട്ട് ആഘോഷിക്കുന്ന ആഹ്ലാദിക്കുന്ന സമ്മാനങ്ങളും സ്നേഹങ്ങളും പങ്കുവയ്ക്കുന്ന ഒരു ആഴ്ചയാണല്ലോ ഇത്. അതിൻ്റെ തിരക്കുകൾ എല്ലാ പട്ടണങ്ങളിലും കോവിഡ് ഉള്ളപ്പോൾ തന്നെ ശക്തമായിട്ട് വ്യാപിക്കുന്നുണ്ട്. കഴിഞ്ഞ രണ്ട് സീസണിൽ വേണ്ടതുപോലെ ആഘോഷങ്ങളൊന്നും തന്നെ മനുഷ്യർക്ക് കിട്ടിയില്ലല്ലോ. അതിൻ്റെ ഒരു ഉല്ലാസം, ഉല്ലാസത്തിൻ്റെ പ്രസരിപ്പ് ഈ ദിവസങ്ങളിൽ എല്ലായിടത്തും കാണുന്നുണ്ട്. രോഗങ്ങൾ പിന്നെയും പടരാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. യേശു കർത്താവ് പൂർണ്ണ മനുഷ്യനായി ഭൂമിയിൽ വന്നു എന്നുള്ളത് സത്യമായിരിക്കുന്നിടത്തോളം കാലം ക്രിസ്തുവിനൊരു ജന്മതീയതിയുണ്ട്. പക്ഷേ അത് ബൈബിളിൽ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ വേദപുസ്തക ക്രിസ്ത്യാനികൾ, ബിബ്ലിക്കൽ ക്രിസ്ത്യൻസ് ഇമ്മാതിരി ഡേറ്റുകൾക്ക് അത്ര വലിയ പ്രാധാന്യം കൊടുക്കാറില്ല. പക്ഷേ അങ്ങനെ ഒരു ഡേറ്റ് ഇല്ല എന്ന് ചിന്തിക്കേണ്ട, ഏതോ ഒരു രാത്രി ആട്ടിൻകൂട്ടത്തിന് കാവൽ കാത്ത് ആട്ടിടയന്മാർ കിടന്ന രാത്രി, മാലാഖമാർ സംഗീതത്തിൻ്റെ അകമ്പടിയോടുകൂടെ ദൈവപുത്രനെ തിരുപ്പിറവി വിളിച്ചു പറഞ്ഞൊരു രാത്രി, അങ്ങനെ ഒരു ദിനമുണ്ട്. ആ ദിനം എന്നായാലും നമുക്ക് കുഴപ്പമില്ല. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ആരും ഒന്നും വിഷമിക്കരുത്. ഡിസംബർ 25 അല്ലെന്നാണോ പാസ്റ്റർ പറയുന്നത്? ആണെന്നോ അല്ലെന്നോ പറയാൻ ബൈബിൾ അനുസരിച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അത് പറയുന്നില്ല. അതിനെല്ലാം വലിയ അർത്ഥങ്ങളുണ്ട്. ബൈബിൾ ഒരു ഡേറ്റ് ഓർക്കാൻ പറയുന്നുണ്ട്. ആ ഡേറ്റിനാണേലോ ഡേറ്റ് ഇല്ല, ടൈമും ഇല്ല. അതാണ് അതിൻ്റെ പ്രശ്നം. ആ നാളും നാഴികയും സംബന്ധിച്ച് പിതാവല്ലാതെ പുത്രം പോലും അറിയുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ഒരുങ്ങിയിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ. അപ്പോൾ ഒരു ദിവസത്തിനാണ് ബൈബിൾ പ്രാധാന്യം കൊടുക്കുന്നത്. അത് ഇന്നാകാം, നാളെയാകാം, അടുത്ത മിനിറ്റിലാകാം യേശു കർത്താവിൻ്റെ മടങ്ങി വരവ്. അപ്പം അതിനു വേണ്ടിയിട്ടുള്ള ആ ഒരുക്കവും ഏകാഗ്രതയും മനുഷ്യൻ്റെ മനസ്സിൽ നിന്ന് മാറരുതെന്നുള്ളതാണ് തിരുവചനം ആദ്യോടന്തം നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ കർത്താവിൻ്റെ ജനനത്തിനൊരു ദിവസമുണ്ട്, കർത്താവിൻ്റെ മരണത്തിനൊരു ദിവസമുണ്ട്, കർത്താവിന് ഉയർത്തതിനൊരു ദിവസമുണ്ട്. എന്നാൽ അതിനെ ആണ്ടിലൊരു ദിവസമാക്കി മാറ്റുന്നതിനേക്കാൾ പ്രധാനപ്പെട്ടൊരു കാര്യം പറയാൻ കേൾക്കാവോ? ഇത് ഞങ്ങളുടെ പള്ളിക്കകത്ത് ഹോളിനകത്തുള്ള പ്രസംഗമല്ല ഇത്. ഇതങ്ങ് ലോകം മുഴുവൻ അങ്ങ് ചെതറിപ്പോകുന്ന മെസ്സേജാണ്. അതുകൊണ്ട് പറയുകയാണ്, ശ്രദ്ധിച്ച് കേൾക്കണം. ക്രിസ്തുവിൻ്റെ ജനനം നമ്മുടെ ഉള്ളിൽ നടക്കണം. ക്രിസ്തുവിൻ്റെ മരണം അനുദിനം നമ്മുടെ ജീവിതത്തിൽ നാം വഹിക്കണം. ക്രിസ്തുവിൻ്റെ ഉയർപ്പ് ഓരോ ദിവസവും ജീവിതത്തിൽ അറിയണം. അങ്ങനെ യേശു എനിക്ക് എന്നും ലൈവായിരിക്കണം. കർത്താവിനോട് കൂടെ നടക്കുന്ന, കർത്താവിനോട് മിണ്ടുന്ന, കർത്താവിനെ അനുഭവിക്കുന്ന, കർത്താവിനെ വെളിപ്പെടുത്തുന്ന ആ ശ്രേഷ്ഠമായ അനുഭവം, അതിനേക്കാൾ വലുതല്ല ഏതെങ്കിലും ഒരാഘോഷ ദിവസം. ഇനി ഒന്നുകൂടെ പറഞ്ഞാൽ, ഇതര ഗുരുക്കന്മാരെ പോലെ, ഇതര നേതാക്കളെ പോലെ,
ഒരു ഡേറ്റ് ഓഫ് ബർത്തും ഒരു ജനനത്തീയതിയും ഒരു മരണത്തീയതിയും പറഞ്ഞ് യേശുവിനെ തരം താഴ്ത്തരുത് എന്നും കൂടെ ഒരു അപേക്ഷയുണ്ട്. കർത്താവ് ആൽഫയും ഒമേഗയുമാണ്, ആരംഭവും അവസാനവും ഇല്ലാത്തവനാണ്, ഒന്നാമത്തവനും ഒടുക്കത്തവനുമാണ്, ഇന്നലെയും ഇന്നും എന്നേക്കും മാറ്റമില്ലാത്തവനാണ്. അതുകൊണ്ട് അവനെ ജീവിക്കുന്ന ദൈവമായിട്ട് റിയാലിറ്റിയായിട്ട് നമുക്കെല്ലാം കാണാനായിട്ട് ശ്രമിക്കാം. ഈ പുതുവർഷത്തിൽ യേശു നിങ്ങളുടെ കൂടെ നടക്കട്ടെ. ഈ പുതുവർഷത്തിൽ യേശു നിങ്ങളുടെ കയ്യിൽ പിടിക്കട്ടെ. കർത്താവിനോട് ചേർന്നൊരു ജീവിതം നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ. അത് കൊതിക്കുന്നവർ എന്നോട് ചേർന്ന് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹാലലുയ്യ, ഹാലലുയ്യ, ഹാലലുയ്യ. ഇത് നിങ്ങളോട് പങ്കുവയ്ക്കുവാനായിട്ട് എൻ്റെ ഹൃദയത്തിൽ ദൈവം തന്ന ഒരു ചിന്ത, മക്കൾ അവകാശികൾ. ഗലാത്തി ലേഖനം 4:6. ഗലാത്തി ലേഖനം 4:6. നിങ്ങൾ മക്കൾ ആകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. അങ്ങനെ നീ ഇനി ദാസനല്ല, പുത്രനത്രേ. പുത്രനെങ്കിലോ ദൈവഹിതത്താൽ അവകാശിയും ആകുന്നു. ഒന്നുകൂടെ നമുക്ക് ആ വാക്യം ശ്രദ്ധിക്കാം. നിങ്ങൾ മക്കൾ ആകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. നിങ്ങൾ മക്കൾ ആകൊണ്ട് ആയ ശേഷം നിങ്ങളുടെ ഉള്ളിൽ ഒരു ആത്മാവിനെ ദൈവം അയച്ചു. ആ ആത്മാവിൻ്റെ പേര് സ്വപുത്രൻ്റെ ആത്മാവ്. എപ്പോൾ അയച്ചു, എങ്ങനെ അയച്ചു, ഇനിയുള്ള മിനിറ്റുകൾ നമ്മൾ ബൈബിളിലൂടെ പോവുകയാണ്. എൻ്റെ കൂടെ വരണം. ലോകത്തിൽ ഒത്തിരി സ്ഥലങ്ങളിൽ, ഒത്തിരി ഒത്തിരി വീടുകളിൽ ആളുകൾ പൗർവിഷൻ്റെ മുമ്പിൽ ഇരിക്കുകയാണ്. നിങ്ങളുടെ സ്നേഹത്തിന് നന്ദി, പ്രാർത്ഥനയ്ക്ക് നന്ദി. നോക്കൂ, നമ്മുടെ ഉള്ളിലോട്ട്, നമ്മുടെ ഹൃദയത്തിലോട്ട് ദൈവം ഒരു സ്പിരിറ്റിനെ അയക്കുന്നു. അങ്ങനെയല്ലേ വായിച്ചത്? നിങ്ങൾ മക്കൾ ആകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. എപ്പോഴയച്ചു? 3:2 ഇതിലോട്ട് നോക്കിക്കോളൂ. ഞാൻ ഇതൊന്നും മാത്രം നിങ്ങളോട് ഗ്രഹിപ്പാൻ ഇച്ഛിക്കുന്നു. നിങ്ങൾക്ക് ആത്മാവ് ലഭിച്ചത് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിൻ്റെ പ്രസംഗം കേട്ടതിനാലോ? അപ്പം രണ്ട് ചോയ്സാണ്, അല്ലെങ്കിൽ രണ്ട് ഓപ്ഷനാണ്, രണ്ട് സാധ്യതയാണ് ആത്മാവ് ലഭിക്കാൻ, സ്വപുത്രൻ്റെ ആത്മാവിനെ ലഭിക്കാൻ രണ്ട് സാധ്യതയുണ്ട്. ഒന്ന്, ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തി ചെയ്തപ്പോൾ, അല്ലെങ്കിലോ സുവിശേഷ പ്രസംഗം കേട്ടപ്പോൾ. വിശ്വാസത്തിൻ്റെ പ്രസംഗം കേട്ടതിനാലോ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഗലാത്തിയിലെ ആളുകൾ സുവിശേഷ പ്രസംഗം കേട്ടു, പൗലോസിൻ്റെയൊക്കെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട്. കേട്ടപ്പോൾ അവരുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വന്നു. പരിശുദ്ധാത്മാവ് വന്നപ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധമുണ്ടായി. അപ്പോൾ അവർ കർത്താവിലേക്ക് തിരിഞ്ഞു, രക്ഷകനെ സ്വീകരിച്ചു, രക്ഷിക്കപ്പെട്ടു. ആ മിനിറ്റിൽ തന്നെ പരിശുദ്ധാത്മാവ് അവരിൽ പ്രവേശിച്ചു.
ഈ രണ്ട് വാക്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. വീണ്ടും വായിക്കുകയാണ്, 4:6. നമ്മൾ മക്കൾ ആകൊണ്ട്, നിങ്ങൾ മക്കളാകൊണ്ട്, അബ്ബാ ആ വാക്ക് ഡാഡി എന്ന് തർജ്ജമ ചെയ്യാം. അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിലയച്ചു. എപ്പോൾ അയച്ചു? സുവിശേഷ പ്രസംഗം കേട്ടപ്പോൾ. നിങ്ങൾ വിശ്വസിച്ച് സുവിശേഷം സ്വീകരിച്ചപ്പോൾ എന്തു സംഭവിച്ചു? ദൈവം പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ അയച്ചു. അപ്പോൾ യേശുവിനെ കർത്താവായി ഒരു മനുഷ്യനേറ്റു പറയണമെങ്കിൽ അവൻ്റെ ഉള്ളിൽ പരിശുദ്ധ റൂഹായുടെ സാന്നിധ്യം അത്യാവശ്യമാണ്. സ്തോത്രം. അങ്ങനെ പരിശുദ്ധാത്മാവുള്ളിൽ വന്നപ്പോഴാണ് നമ്മൾ യേശുവിനെ കർത്താവായിട്ട് സ്വീകരിച്ചതും ഏറ്റുപറഞ്ഞതും. നിങ്ങൾ മക്കൾ ആകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. ഒരു ചോദ്യം, ഇന്ന് ഈ ശബ്ദം നിങ്ങളുടെ കാതിൽ വന്ന് വീഴുമ്പോൾ 2021 വിട പറയാറായ ഈ സമയത്തൊരു ചോദ്യം, നിങ്ങളുടെ ഉള്ളിൽ അങ്ങനെയൊരു പരിവർത്തനം നടന്നിട്ടുണ്ടോ? നിങ്ങളുടെ ഉള്ളിലൊരു സ്പിരിറ്റ് വന്നിട്ടുണ്ടോ? പരിശുദ്ധാത്മാ ഉള്ളിൽ പരിവർത്തനം വരുത്തിയതായിട്ട് ഒരോർമ്മയുണ്ടോ? മക്കളാകുക എന്നൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഇതിൻ്റെ മറ്റൊരു പേര് ബൈബിളിൽ നിന്ന് പറയട്ടെ, 2 കൊരിന്ത്യർ 5:17. ആ വാക്യം ഇങ്ങനെയാണ്, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി, പഴയത് കഴിഞ്ഞുപോയി. പ്രിയരെ, ഇങ്ങനെ ഒരു ചേഞ്ച്, ഇങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ, ഒരു രൂപാന്തരം ജീവിതത്തിൽ സംഭവിച്ചതായിട്ട് ഓർമ്മയുണ്ടോ? അതിൻ്റെ പേരാണ് വീണ്ടും ജനനം. അതിനെയാണ് ഞങ്ങൾ രക്ഷാനിർണയം എന്ന് പഠിപ്പിക്കുന്നത്. അങ്ങനെയാണ് നാം ദൈവമക്കളാകുന്നത്. നമ്മക്കൾ ആകൊണ്ട് 4 തെറ്റിദ്ധാരണ ഈ വിഷയത്തിലുണ്ട്. 1, ആദാം ദൈവത്തിൻ്റെ മകനാണ്, അതുകൊണ്ട് മനുഷ്യരെല്ലാം ദൈവത്തിൻ്റെ മക്കളാണ്. 2 തെറ്റിദ്ധാരണ, അബ്രഹാം ദൈവത്തിൻ്റെ സ്നേഹിതനാണ്, അതുകൊണ്ട് ഇസ്രായേൽ ദൈവത്തിൻ്റെ മക്കളാണ്. 3 തെറ്റിദ്ധാരണ, ക്രിസ്ത്യാനികളെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്. 4 തെറ്റിദ്ധാരണ, ദൈവമക്കളുടെ മക്കളെല്ലാവരും ദൈവമക്കളാണ്. ഇത് 4 തെറ്റ്. 1 തെറ്റാന്ന് പറയുമ്പം കുറെ പേര് പിണങ്ങും. 2 തെറ്റാന്ന് പറയുമ്പോൾ കുറച്ച് പേരൂടെ പിണങ്ങും. 3 തെറ്റാന്ന് പറയുമ്പോൾ ഒത്തിരി പേര് പിണങ്ങും. 4 തെറ്റാന്ന് പറഞ്ഞാൽ പിന്നെ വലിയ ബുദ്ധിമുട്ടാവും, പക്ഷെ പറയാൻ നിർത്തിയില്ല. ഒന്നുകൂടെ പറയാം, 4 തെറ്റിദ്ധാരണ. 1, ഭൂമിയിലുള്ള എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്. ആണോ? 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 ആലോചിച്ച് നോക്കൂ. യേശു കർത്താവ് യഹൂദന്മാരെ നോക്കി പരസ്യമായിട്ട് പറഞ്ഞില്ലേ, നിങ്ങൾ പിശാച് എന്ന പിതാവിൻ്റെ മക്കളാകുന്നുവെന്ന്? യോഹന്നാൻ സ്നാപകൻ ജനത്തെ നോക്കി വിളിച്ചില്ലേ സർപ്പസന്തതികളെ എന്ന്? പാമ്പും കുഞ്ഞുങ്ങളെ എന്നല്ലേ വിളിച്ചത്? സാത്താൻ്റെ മക്കളെ എന്നല്ലേ വിളിച്ചത്? ഒരു ദൈവമക്കളാണോ? എല്ലാം കൂടെ കൂട്ടി ഒറ്റ വാക്കിൽ എന്നറിയാം, പാപം ചെയ്യുന്നവൻ പിശാചിൻ്റെ മകൻ.
ഒന്ന് യോഹന്നാൻ മൂന്നാം അധ്യായം. അപ്പം ആദാമിൻ്റെ മക്കൾ, മാനവ മക്കൾ, മാനവ മക്കളെല്ലാവരും ദൈവത്തിൻ്റെ മക്കൾ എന്ന ധാരണ വേദവിരുദ്ധം. പാപം ചെയ്യുന്നവൻ പിശാചിൻ്റെ മകൻ. ഇതിൻ്റെ റൂട്ട് പറയാം. പാപം പ്രവേശിക്കുമ്പോൾ പിശാച് അവതരിപ്പിച്ചത് ഇങ്ങനെയാണ്, ഇത് നിങ്ങൾ തിന്നാൽ ദൈവത്തെ പോലെയാവും. സത്യത്തിൽ അവർ ദൈവത്തെ പോലെ അല്ല ആയത്, പിശാചിനെ പോലെയായത്. ഇത് നിങ്ങൾ തിന്നാൽ എന്നെ പോലെയാകും എന്ന് പിശാച് പറഞ്ഞാൽ നമ്മൾ തിന്നൂല, അവ്വായും തിന്നൂല, ആദാവും തിന്നൂല, അതുകൊണ്ട് ആ ദൈവത്തെ പോലെ ആവും എന്ന് പറഞ്ഞത്. പക്ഷെ സംഭവിച്ചതെന്താണ്? ആരുടെ വാക്കനുസരിച്ചോ അവനെ പോലെയായി. അപ്പോൾ മാനവ മക്കളെല്ലാവരും ദൈവമക്കൾ അല്ല. എല്ലാവരും ശ്രദ്ധിച്ചല്ലോ, എഴുതി വെച്ചോളൂ, മാനവ മക്കളെല്ലാവരും ദൈവമക്കളല്ല. എന്തുകൊണ്ട്? പാപനിമിത്തം. രണ്ട്, ഇസ്രായേൽ മക്കളെല്ലാവരും ദൈവമക്കളാണ്, അല്ല. അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ എന്ന് മശിഹയെ നോക്കി തള്ളിപ്പറഞ്ഞ ആ ജനത ദൈവമക്കളല്ല. പക്ഷെ ആകാൻ അവസരം കിടപ്പുണ്ട്, അത് പിന്നെ പറയാം. മൂന്നാമത്തേത്, ക്രിസ്ത്യാനികളെല്ലാവരും ദൈവമക്കളാണ്. ഇത് പറയുമ്പോഴാണ് പിണക്കം വരുന്നത്. പിണങ്ങരുത്, ശ്രദ്ധിച്ച് കേട്ടാൽ പിണക്കം മാറിക്കോളും. ക്രിസ്ത്യാനികൾ എന്ന പേരിൽ എന്തിരിക്കുന്നു? ചാക്കോ, വർഗീസ്, ഗീ വർഗീസ്, ജോസഫ്, തോമസ്, അവറാച്ച്, ബേബിച്ച്, പാപ്പച്ച്, കറിയാച്ച്, മേരി, എൽസമ്മ, വത്സമ്മ, തങ്കമ്മ, ജോയമ്മ, ഏലിയാമ്മ, മറിയാമ്മ. ഇതിലെന്താ കാര്യമുള്ളേ? ഇതിലെന്താ കാര്യമുള്ളേ? വാസ്തുതി ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ എന്താ? ക്രിസ്തുവിൻ്റെ അനുയായി എന്നല്ലേ? അപ്പൊ ക്രിസ്തു മതത്തിൽ നിങ്ങൾ ജനിച്ചാൽ നിങ്ങൾ ആരായി? മതയാനിയായി. ക്രിസ്ത്യാനിയായില്ല. തെറ്റിദ്ധരിക്കരുത് ഞാൻ പറഞ്ഞ വാക്ക്. മതത്തിൻ്റെ അനുയായി, ക്രിസ്തുവിൻ്റെ അനുയായി ആയില്ല. ക്രിസ്തുവിൽ നിന്ന് ജനിച്ചാലേ ക്രിസ്തുവിൻ്റെ അനുയായി ആയുള്ളൂ. ഞങ്ങൾ പാലക്കാടൊക്കെ പണ്ട് പരസ്യങ്ങളൊക്കെ നടത്തുമ്പോൾ നല്ല മാന്യന്മാരായ ആളുകൾ വന്നിട്ട് അവരുടെ കാറ് നിർത്തിയിട്ട് വന്ന് വിനയത്തോടെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ആൾക്കാരെ ഒന്ന് നന്നാക്കിയിട്ട് പോരെ, ഞങ്ങളുടെ ആൾക്കാരെ നന്നാക്കാൻ. ഞങ്ങളുടെ ഇവിടെയൊന്നും നിങ്ങളുടെ അവിടുത്തെ പോലെ വെട്ടും കുത്തും ഒന്നും നടക്കുന്നില്ല. സ്ഥലപ്പേരെല്ലാം ഞാൻ പറയുന്നില്ല, അവർ പറഞ്ഞത്. അപ്പൊ ക്രിസ്ത്യാനികളെല്ലാവരും ദൈവമക്കളാണോ? അല്ലെന്ന് നമുക്ക് തന്നെ അറിയാലോ, അല്ലെന്ന് നമുക്ക് തന്നെ അറിയാലോ. ആദാമിന്റെ മക്കൾ, മാനവ മക്കൾ എല്ലാവരും ദൈവമക്കളല്ല. യഹൂദന്മാരെല്ലാവരും ദൈവമക്കളല്ല. ക്രിസ്ത്യാനികളെല്ലാവരും ദൈവമക്കളല്ല. അടുത്തത്, അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ പാസ് തുറന്നു പറ. പെന്തിക്കോസുകാരെല്ലാവരും ദൈവമക്കളാണോ? എനിക്കറിഞ്ഞുകൂടാ, അതിൻ്റെ പേരാ ഞാൻ പറഞ്ഞത്. ദൈവമക്കളുടെ മക്കളെല്ലാവരും ദൈവമക്കളല്ല. അല്ല, പിന്നെ ആരാ പാസ് ദൈവമക്കൾ? പറയാം. അവിടെ നിങ്ങൾ അടിസ്ഥാനപരമായ ഒരു സത്യം അറിയണം. ഇതാണ് ഞങ്ങളുടെ ജോലി. പവർ വിഷൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മർമ്മപ്രധാനമായ സത്യം കേട്ടോണം. ദൈവത്തിന് കൊച്ചുമക്കളില്ല. അതാണ് ഞങ്ങളുടെ ബൈബിളിൻ്റെ വ്യക്തമായ സത്യതാണ്. ദൈവത്തിന് കൊച്ചുമക്കളില്ല. എൻ്റെ മകൻ ശാനപ്പെടണോ വേണ്ടോ എന്ന് അവനാ തീരുമാനിക്കുന്നത്. അവന് തിരിച്ചറിവ് വന്നിട്ട് ഈ ബൈബിളിൽ പറയുന്ന യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിപ്പാൻ അവൻ സ്വന്തം ഇഷ്ടപ്രകാരം തീരുമാനമെടുത്ത് പറയുമ്പോൾ മാത്രമേ ഞാൻ അവന് സ്നാനം കൊടുക്കുകയുള്ളൂ, കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ദൈവമക്കളുടെ മക്കളായതുകൊണ്ട് ദൈവമക്കളാവുകയോ? ഇല്ല.
ഇതാണ് നാല് തെറ്റിദ്ധാരണ. എങ്കിൽ പിന്നെ എങ്ങനെ ദൈവമക്കളാകാം? നിങ്ങൾക്കറിയാവുന്ന വാക്യമാണ്, ഒന്നല്ല അനേക വാക്യമുണ്ട്. ഒരെണ്ണം ഒന്ന് കുറിച്ചു വെച്ചോളൂ, യോഹന്നാൻ്റെ സുവിശേഷം 1:10, 11, 12, 13 വായിക്കുമ്പോൾ, 11 വരുമ്പോൾ യേശു ക്രിസ്തു സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിൻ്റെ ഇഷ്ടത്താലല്ല, പുരുഷൻ്റെ ഇഷ്ടത്താലല്ല, ദൈവത്തിൽ നിന്ന് അത്രേ ജനിച്ചത്. അപ്പോൾ ആരാണ് ദൈവമക്കൾ? ദൈവത്തിൽ നിന്ന് ജനിച്ചവരാണ് ദൈവമക്കൾ. ഹലോ, പ്രധാനപ്പെട്ട ഒരു കാര്യമാ പറയുന്നേ, ദൈവത്തിൽ നിന്ന് ജനിച്ചവരാണ് ദൈവമക്കൾ. ദൈവത്തിൽ നിന്ന് ജനിച്ചവരാണ് ദൈവമക്കൾ. അപ്പോൾ നിക്കോദീമോസും മിശിഹാ തമ്പുരാനുമായിട്ടുള്ള സംഭാഷണം നമ്മുടെ ഓർമ്മയിലേക്ക് വരും. ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, നീ പുതുതായി ജനിക്കണം, ഉയരത്തിൽ നിന്ന് ജനിക്കണം, ആത്മാവിനാൽ ജനിക്കണം, പുതുതായി ജനിക്കണം, വീണ്ടും ജനിക്കണം, ദൈവ പൈതലായി തീരണം. ഇതിനുള്ള ഏറ്റവും ലളിതമായ മാർഗം, ഇതിനുള്ള ഏറ്റവും ലളിതമായ മാർഗം യേശു കർത്താവിൻ്റെ അടുക്കലേക്ക് വരിക. നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. നാലിൻ്റെ 3:3 വരുമ്പോൾ, 3:2 വരുമ്പോൾ നിങ്ങൾക്ക് ആത്മാവിനെ ലഭിച്ചതെങ്ങനെ? ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തി ചെയ്തതിനാലോ, അതോ സുവിശേഷ പ്രസംഗം കേട്ടതിനാലോ? വിശ്വാസത്തിൻ്റെ പ്രസംഗം എന്ന് പറഞ്ഞാൽ സുവിശേഷ പ്രസംഗം തന്നെയാണ്. വിശദീകരിക്കാം. സുവിശേഷ പ്രസംഗത്തിൻ്റെ കാതൽ എന്ന് പറയുന്നത് വിശ്വാസത്താലുള്ള നീതീകരണമാണ്. കൃപയാൽ വിശ്വാസം മൂലം രക്ഷ, ഇതാണ് മുദ്രാവാക്യം. കൃപയാൽ വിശ്വാസം മൂലം രക്ഷ, ഇതാണ് സുവിശേഷം. ഇതിനപ്പുറവുമല്ല ഇപ്പുറവുമില്ല, ഇതാണ് സുവിശേഷം. ദിസ് ഈസ് ഗോസ്പൽ. കൃപയാൽ വിശ്വാസം മൂലം രക്ഷ, അവന്റെ കൃപയാൽ ക്രിസ്തു യേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി അത്രേ നാം നീതീകരിക്കപ്പെടുന്നത്. ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്തു, ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. അവന്റെ കൃപയാൽ ക്രിസ്തു യേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി അത്രേ നാം നീതീകരിക്കപ്പെടുന്നത്. ശ്രദ്ധയോടെ കേൾക്കൂ, വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായച്ചിത്തമാകുവാൻ ദൈവം യേശുവിനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ഇന്ന് രാത്രി ഞങ്ങൾ പവർ വിഷനിൽ നിന്നുകൊണ്ട് അവനെ ഉയർത്തുന്നു. വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായച്ചിത്തമാകുവാൻ ദൈവം യേശുവിനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. 2000 കൊല്ലമായി ആ നിർത്തിയ കൊടിമരം ഇന്ന് രാത്രി ഞങ്ങൾ ഇവിടെ ഉയർത്തുന്നു. നിങ്ങളുടെ വീടുകളിൽ ഇരുന്ന് കൈകളൊന്ന് ഉയർത്തി വീശി കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. നിക്കോദീമോസ് കർത്താവിനോട് ചോദിച്ചു, ഇതെങ്ങനെ നടക്കും? 70 വയസ്സായ ഒരു മനുഷ്യൻ, ഇനി അമ്മയുടെ 70 വയസ്സായ ഒരു മനുഷ്യൻ ഇനി അമ്മയുടെ ഉദരത്തിൽ പോയി വീണ്ടും ജനിക്കാൻ പറ്റുമോ? കർത്താവ് ചോദിച്ചു, നീ ഒരു ഉപദേശിയല്ലേ, നീ ഒരു ടീച്ചറല്ലേ, നിനക്കിതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ആത്മീയ വിഷയങ്ങളെ ആത്മീയമായി മനസ്സിലാക്കണം. വീണ്ടും ജനിക്കണമെന്ന് പറഞ്ഞപ്പം
ഒരു തിയോളജിയുടെ പ്രൊഫസർ കർത്താവിനോട് ചോദിക്കുക, ഞാനൊരു റിട്ടയേർഡ് സീനിയർ സിറ്റിസനാ, എനിക്കിനി അമ്മയുടെ വയറ്റിൽ പേടിച്ച് ജനിക്കാൻ പറ്റുമോ? കർത്താവിനോട് ചോദിച്ചു, നീ എന്തൊരു ടീച്ചറാ, നിനക്ക് ആത്മീയം പറഞ്ഞിട്ടുണ്ടെന്ന മനസ്സാകാത്തെ? ഇത് തന്നെ ആൾക്കാരുടെ പ്രശ്നം. നിനക്ക് ആത്മീയം പറഞ്ഞിട്ടുണ്ടെന്ന മനസ്സാകാത്തെ? ഇത് തന്നെ ആൾക്കാരുടെ പ്രശ്നം. എത്ര പറഞ്ഞാലും അവർക്ക് രാഷ്ട്രീയമായി മനസ്സിലാവുള്ളൂ, പാരമ്പര്യമായി മനസ്സിലാവുള്ളൂ. അവൻ ടീച്ചറായതുകൊണ്ട് കർത്താവ് അവനോട് പറഞ്ഞു, നിനക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം ഞാൻ പറയാം. മോശയുടെ പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടില്ലേ? ഉവ. ഇസ്രായേൽ മക്കളുടെ യാത്രാമധ്യത്തിൽ അവർക്കൊരു പണിഷ്മെന്റ് കിട്ടിയത് ഓർമ്മയുണ്ടോ? ഉവ. അഗ്നിസർപ്പത്തിൻ്റെ കടി. ഉവ. അപ്പൊ എന്ത് സംഭവിച്ചു? പടപടപടപടാ നാളുകൾ മരിക്കാൻ തുടങ്ങി. അപ്പൊ എന്ത് പറഞ്ഞു ദൈവം? മോശ ദൈവത്തോട് കരഞ്ഞപ്പം ദൈവം പറഞ്ഞു, നീയൊരു കൊടിമരത്തിന്മേൽ ഒരു താമ്രം കൊണ്ടുണ്ടാക്കിയ സർപ്പത്തെ തൂക്കണം. അതിൻ്റെ തിയോളജി എന്താ, അതിൻ്റെ സൈക്കോളജി എന്താ, ഒന്നും അറിയത്തില്ല, ഒന്നും എനിക്കറിയത്തില്ല. പക്ഷെ അതിനകത്തൊരു സത്യമുണ്ട്. ആ സത്യമാ ഫെയ്ത്ത്. ഫെയ്ത്ത് പറഞ്ഞുതരാം. 25 ലക്ഷം മനുഷ്യർക്ക് ഒരു കൊടിമരത്തെ നോക്കണമെങ്കിൽ ആ കൊടിമരത്തിന് എത്ര പൊക്കം വേണം? 25 ലക്ഷം മനുഷ്യരെ ഒരുമിച്ച് കണ്ടിട്ടുള്ള എത്ര പേരുണ്ട് ഇന്ന് ഈ മെസ്സേജ് കേൾക്കുന്നത്? ഞങ്ങളുടെയൊക്കെ ഏറ്റവും വലിയ കൺവെൻഷൻ മാരാമൺ കൺവെൻഷൻ, കുമ്പനാട് കൺവെൻഷൻ, 50,000 പേരാണ് ഒരു യോഗത്തിൽ മാക്സിമം എന്നായി എൻ്റെ ഇതുവരെയുള്ള അറിവ്. മാക്സിമം ഇനി അതിൽ കൂടുതലുണ്ടെങ്കിൽ ഇരിക്കട്ടെ, 100,000 താഴെ. 25 ലക്ഷം മനുഷ്യരൊരുമിച്ച് കൂടിയാൽ അവർക്ക് കാണാവുന്ന ഒരു ഒറ്റ കൊടിമരമെങ്കിൽ ആ അത് എത്ര പൊക്കത്തിൽ നാട്ടണം? രണ്ടാമത്തെ ചോദ്യം, അതേ തൂക്കുന്ന അഗ്നിസർപ്പത്തിന് എത്ര വലിപ്പം വേണം? എത്ര വലിപ്പം ഉണ്ടെങ്കിലും പറ്റിയല്ല. പിന്നെ എന്തോ ഇത്? ഓൺലി ഫെയ്ത്ത്. അതിലേക്ക് നോക്കുക, നോക്കിയവർക്കൊക്കെ രക്ഷയാണ്. അപ്പൊ ഈ സർപ്പത്തിന്റെ കടി അഗ്നി സർപ്പം എന്ന് പറഞ്ഞാൽ തീ പടരുന്ന വേഗത്തിൽ വിഷം പടരും. കടിച്ചു എന്നറിയുമ്പോൾ മരണം സംഭവിക്കുക. മോശ പറഞ്ഞു, ഇതിന് ട്രീറ്റ്മെന്റ് ഒന്നും എഫക്റ്റീവ് അല്ല. കോവിഡിലൂടെ പോയപ്പോൾ നമുക്ക് കാര്യം മനസ്സിലായല്ലോ. മോശ അനൗൺസ് ചെയ്തു, ദൈവം ഒരു മാർഗം ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ എല്ലാവരോടും ചോദിച്ചു, എന്താണ് ആ മാർഗം? ഞാൻ തുറന്നു പറയട്ടെ, ക്യാൻസറിന് ഒരു മരുന്ന് കിട്ടിയെന്ന് കേട്ടാ സന്തോഷമല്ലേ? കോവിഡിനൊരു പക്ക മരുന്ന് കണ്ടെന്ന് കേട്ടാൽ സന്തോഷമല്ലേ? പാപത്തിനൊരു പക്ക മരുന്ന് കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞാൽ സന്തോഷമുണ്ടോ? പുണ്യം തേടി കുന്നുകൾ കയറുന്ന മനുഷ്യ, പുണ്യം തേടി ലോകം മുഴുവൻ അലയുന്ന മനുഷ്യ, ഒരു പരിഹാര മാർഗം കാൽവറിയിൽ ഒരുക്കി. നീ അതറിഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ കുറ്റക്കാരാണ്. അതുകൊണ്ട് ഞങ്ങൾ ഈ ക്രിസ്മസ് ദിനത്തിൽ വിളിച്ചു പറയുന്നു, ഒരു മാർഗമുണ്ട്, ഒരു മാർഗമേ ഉള്ളൂ. അത് കാൽവറിയിൽ ഉയർത്തിയ കൊടിമരമാണ്. ഹല്ലേലൂയാ. മോശ പറഞ്ഞു, There is a chance. There is a remedy. ഹല്ലേലൂയാ. ഒരു വഴി കണ്ടുപിടിച്ചു. ഓ, മോശ അങ്ങ് അങ്ങ് തുള്ളിച്ചാടിയെന്ന് എനിക്ക് തോന്നുന്നേ. മോശ പറഞ്ഞു, ഇനി ആരും മരിക്കണ്ട. കടിച്ചു എന്നറിഞ്ഞ കിടക്കുന്നിടത്ത് കിടന്നുണ്ടോ? ഒറ്റ ദോഷം. നിനക്ക് കാണാവോ വ്യക്തമായോ ഒന്നും വിഷയമല്ല. നീ അത് വിശ്വസിച്ചോന്ന് ദൈവത്തിനറിയാം. ഓൺ ദ സ്പോട്ട് വിടുതല. ഇങ്ങനൊരു മാർഗം നിങ്ങൾക്ക് അറിയാവോ പ്രിയപ്പെട്ടവരെ? റോമൻ ഗവൺമെന്റ് തൂക്കിക്കൊല്ലാൻ വിധിച്ചവൻ കുരിശ കിടന്നുണ്ടോ? ഒറ്റ ദോഷം. യേശുവേ, ഒരൊറ്റ വിളിയിൽ അവൻ പറദീസയിലെത്തി. ഇന്ന് ഞങ്ങൾ പവർ വിഷയിൽ നിന്നുകൊണ്ട് ലോകത്തോട് പറയുന്നു, ഒരൊറ്റ വിളി ഇന്ന് രാത്രി വിളിച്ചാൽ നിന്റെ പാപത്തിന്റെ കുരു കഴിച്ച്, ശാപത്തിന്റെ കെട്ടഴിച്ച്, മരണത്തിന്റെ ബന്ധനമഴിച്ച് നിന്നെ നിത്യജീവന്റെ അവകാശിയാക്കും. ഹല്ലേലൂയ.
പാപപരിഹാരാർത്ഥം പാതകരെ തേടി പാരിടത്തിൽ വന്ന നാമം. നിങ്ങൾക്കറിയാവുന്ന പാട്ടാണ്, ഒത്തിരി പഴയ പാട്ടാണ്. എൻ്റെ കൂടെ ചേർന്ന് പാടാമോ? ഹല്ലേലൂയ. പാപപരിഹാരാർത്ഥം പാതകരെ തേടി പാരിടത്തിൽ വന്ന നാമം. പാപപരിഹാരാർത്ഥം പാതകരെ തേടി പാരിടത്തിൽ വന്ന നാമം. പാപമറ്റ ജീവിതത്തിൽ മാതൃകയെ കാട്ടിത്തന്ന പാവനമാ പുണ്യനാമം. പാപമറ്റ ജീവിതത്തിൽ മാതൃകയെ കാട്ടിത്തന്ന പാവനമാ പുണ്യനാമം. ശ്രീയേശു നാമം അതിശയനാമം, ഏഴ് എനിക്കിൻപനാമം. ശ്രീയേശു നാമം അതിശയനാമം, ഏഴ് എനിക്കിൻ. ഈ പാട്ട് കൊയർ പാടുമ്പോൾ നമുക്ക് അവരോട് ചേർന്ന് പാടാം. പാപ പരിഹാരാർത്ഥം. അതിശയനാമം ഏഴേനിക്കിമ്പനാമം, ആമേൻ. ശ്രീയേശുനാമം അതിശയനാമം ഏഴേനിക്കിമ്പനാമം. പാപപരിഹാരാർത്ഥം പാതകരെ തേടി പാരിടത്തിൽ വന്ന ജീവിതത്തിൽ മാതൃകയെ കാട്ടിത്തന്ന പാവരമ പുണ്യനാമ. പാപമറ്റ വീടുകളിൽ ഇരുന്നു കൊണ്ട് കരങ്ങളടിച്ചു പാടാം. കാട്ടിത്തന്ന പാവരമ പുണ്യനാമം, ഓ ശ്രീയേശു നാമം അതിശയനാമം ഏഴേനിക്കിമ്പനാമം. ആമേൻ. ശ്രീയേശു നാമം അതിശയനാമം ഏഴേനിക്കിമ്പനാമം. എണ്ണമില്ല പാപം എന്നിൽ നിന്നു നീക്കാൻ എന്നിൽ കനിഞ്ഞ നാമം. ഹല്ലേലൂയ. എണ്ണമില്ല പാപം എന്നിൽ നിന്നു നീക്കാൻ എന്നിൽ കനിഞ്ഞ നാമം. അന്യരെന്ന മേലെടുത്തു എന്നേക്കുമായി മാറ്റി വന്ന ഉന്നതന്റെ വന്ദ്യനാമം. ആമേൻ. അന്യരെന്ന മേലെടുത്തു എന്നേക്കുമായി മാറ്റി വന്ന ഉന്നതന്റെ വന്ദ്യനാമം. ആമേൻ. ശ്രീയേശു നാമം അതിശയനാമം ഏഴേനിക്കിൻപനാമം. ആമേൻ. ശ്രീയേശു നാമം അതിശയനാമം. എല്ലാ നാമത്തിലും മേലായ നാമം ഭക്തജനം വാഴ്ത്തുന്ന ഹല്ലേലൂയ. എല്ലാ നാമത്തിലും മേലായ നാമം ഭക്തജനം വാഴ്ത്തുന്ന നാമം. ഓ എല്ലാ മുഴങ്കാലും മാളങ്ങിടും തീരും വല്ലവന്തമുള്ള നാമം. എല്ലാ മുഴക്കാലും മടങ്ങിടും തിരുമുമ്പിൽ വല്ലവക്കുള്ളതാമം. ശ്രീയേശു നാമം അതിശയനാമം ഏഴേനിക്കിൻപനാമം. ആമേൻ. ശ്രീയേശു നാമം അതിശയനാമം ഏഴേനിക്കിൻപനാമം. ആമേൻ. ശ്രീയേശു നാമം അതിശയനാമം ഏഴേനിക്കിൻപനാമം. ആമേൻ. ശ്രീയേശു നാമം അതിശയനാമം ഏഴേനിക്കിൻപനാമം. ഹല്ലേലൂയ. നിക്കോദിമോസേ, നീ ഒരു അധ്യാപകനല്ലേ?
നീ ഇതറിയണ്ടേ? എന്തായിരുന്നു പിച്ചള സർപ്പത്തിന്റെ മർമ്മം? പിച്ചളയ്ക്ക് എന്താ വല്ല ശക്തിയുണ്ടോ? ഇല്ല. കൊടിമരത്തിന് ശക്തിയുണ്ടോ? ഇല്ല. പിന്നെന്താ? ദൈവമതാത് കാലത്ത് ആക്കി വെക്കുന്ന വ്യവസ്ഥ അംഗീകരിച്ചാൽ വിടുതല. നോഹയുടെ കാലത്ത് സർപ്പമല്ല പെട്ടകമാ. ഇന്ന് പെട്ടകമല്ല സർപ്പമല്ല കാൽവറിയിൽ ഉയർത്തിയ യേശുവാണ് രക്ഷകൻ. ഹല്ലേലൂയ. ഇന്നത്തെ പ്രമാണം വിശ്വാസമാ, വേറെ പ്രമാണമില്ല. ഇത് ലോകത്തോട് പറയാനാണ് പവർ വിഷനെ ദൈവം എഴുന്നേൽപ്പിച്ചത്. ഹല്ലേലൂയ. ക്രിസ്മസിന്റെ ചിന്തകൾ മനസ്സിൽ അലിയടിക്കുന്നു, നക്ഷത്ര വിളക്കുകൾ മിന്നിത്തിളങ്ങുന്നു. ഹാ, നല്ല ദിവസങ്ങൾ! എന്തൊരു വർണ്ണ ശോഭയാണ് നമ്മുടെ നാട്ടിലോട്ട് നോക്കിയാൽ. ഈ മിന്നിത്തിളങ്ങുന്ന ലൈറ്റുകൾക്കിടയിലൂടെ നിങ്ങൾ കുരിശിലേക്ക് നോക്കണം. ഒരൊറ്റ വിളി ഹൃദയത്തിൽ നിന്ന് വിളിച്ചാൽ പിന്നെ ഒരു കോവിഡിനും നിന്നെ തടയാൻ പറ്റില്ല. ഒരസുഖവും വന്നില്ലെങ്കിലും ആശുപത്രി സ്വന്തമായിട്ടുണ്ടെങ്കിലും നമ്മളിവിടുന്ന് പോവും അല്ലേ? നമ്മളിവിടുന്ന് പോവും. പക്ഷെ നിങ്ങളെ ഒന്ന് കേൾക്കണേ, ഒന്ന് കേൾക്കണേ. ഒന്നെങ്കിലും ഈ ബൈബിൾ വിശ്വസിക്കരുത്, വിശ്വസിക്കുകയാണെങ്കിൽ മുഴുവൻ വിശ്വസിക്കണം. ഒന്ന് കേട്ടെ, യേശു കുരിശി മരിക്കുക അല്ലേ? കള്ളനോ? അവനും മരിക്കുക. മറ്റേ കള്ളനോ? അവനും മരിക്കുക. മൂന്ന് പേര് മരിക്കുക. ഒരാള് മരിക്കുന്നതിന് തൊട്ട് മുമ്പ്, മറ്റൊരാള് മരിക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു ചെറിയ കോൺവെർസേഷൻ, ഒരു സംഭാഷണം. ഓ, മരിക്കുന്നയാള് മരിക്കുന്നയാളോട്, യേശുവേ നീ രാജ്യത്വം പ്രാപിച്ചു. എന്താ അല്ലേ ഈ ഒന്നും നമ്മൾ ചിന്തിക്കുന്നില്ലല്ലോ. അതുകൊണ്ടല്ലേ ഒന്ന് ചിന്തിച്ചേ. ഈ കള്ളന്റെ വിശ്വാസമെങ്കിലും, ചില തെളിച്ച ഭാഷ ഞാനങ്ങ് പറഞ്ഞ, അവൻ്റെ വിവരമെങ്കിലും നമുക്ക് വേണ്ടേ? എന്നിട്ടും നമ്മൾ അവനെ കള്ളനെന്നാണ് വിളിക്കുന്നത്. അവൻ എന്താ പറഞ്ഞേ? യേശുവേ നീ മരിച്ചാൽ തിരിച്ചു വരും. അതല്ലേ അവൻ പറഞ്ഞതിൻ്റെ അർത്ഥം അല്ലേ? നിന്നെ പിടിച്ചു വെക്കാൻ മരണത്തിന് കഴിയില്ല, നീ രാജാവായി വരും. അന്ന് എന്നെ ഓർക്കണം. ഇതാ സുവിശേഷം. ഇതറിയണം, ഇത് അംഗീകരിക്കണം, ഏറ്റുപറയണം. അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. സിമ്പിൾ. ഉപവാസം, നേർച്ച, കാഴ്ച, സ്തോത്ര കാഴ്ച, ഇതൊന്നും ഇതിൻ്റെ ഭാഗമല്ല. അതൊക്കെ സന്തോഷമുണ്ടോ? ചെയ്തേച്ചാൽ മതി. രക്ഷയ്ക്കുള്ള മാർഗം ക്രൂശാണ്. അവൻ മരിക്കുന്നതിന് തൊട്ട് മുമ്പ്, ഞാനിങ്ങനെ പലപ്പോഴും അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്, പ്രസംഗിച്ചിട്ടുണ്ട്. ശാന്തമായിട്ട് ചിന്തിക്കാം. ഉടനെ കർത്താവ് ഇങ്ങനെ പതുക്കെ തല വെട്ടിച്ചിട്ട് അവനെ വിളിക്കുക, എൻ്റെ പൊന്നുമോനെ, ഞാൻ ഇത്രയും കാലം ഇതിലെ പ്രസംഗിച്ച് നടന്നപ്പോഴൊന്നും നിനക്ക് വിശ്വസിക്കാൻ തോന്നിയില്ലല്ലോടാ. ഇപ്പം ഞാൻ ഇതുപോലെ ഒരു കഷ്ടത്തിൽ കിടക്കുമ്പോഴാണോ നിനക്കിത് തോന്നിയത്? എൻ്റെ കാര്യം എന്നാകുമെന്നൊന്ന് അറിയട്ടെ, എന്നിട്ട് നിൻ്റെ കാര്യം പറയാം എന്നല്ലേ മാനുഷികമായിട്ട് പറയേണ്ടത്? നിങ്ങൾ എൻ്റെ കർത്താവിൻ്റെ മുഖത്തോട്ടൊന്ന് നോക്കിക്കേ. അതികഠിനമായ വേദനയുടെ നടുവിലും ഈ പ്രാർത്ഥന അവൻ അവോയ്ഡ് ചെയ്തില്ല. ഈ പ്രാർത്ഥന അവൻ ഇഗ്നോർ ചെയ്തില്ല. പെട്ടെന്ന് കർത്താവ് മറുപടി കൊടുത്തു, നിശ്ചയമായും ഇന്ന് നീ എന്നോട് കൂടെ പർദീസ്. എന്തൊരു വാക്യമാണ്! നിശ്ചയമായും ഇന്ന് നീ എന്നോട് കൂടെ പർദീസയിൽ ഇരിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിന്നോട് പറയുന്നു. എന്തൊരു ഉറപ്പ! രക്ഷയുടെ ഉറപ്പ് അതിനകത്തുണ്ട്, രക്ഷയുടെ സമയം അതിനകത്തുണ്ട്, രക്ഷയുടെ വഴി അതിനകത്തുണ്ട്, രക്ഷകന്റെ ശക്തി അതിനകത്തുണ്ട്. എന്താ രക്ഷയുടെ വഴി? രക്ഷകനെ അറിയുക, വ്യക്തിപരമായി വിളിച്ചപേക്ഷിക്കുക.
വൈകിപ്പോയോ? ഇല്ല, നിങ്ങൾ വൈകിട്ടില്ല. യു ആർ നോട്ട് ലേറ്റ്. ലോകത്തിൽ എവിടെ ചെന്നാലും ലേറ്റായാൽ പിന്നെ ബുദ്ധിമുട്ടാ. തീവണ്ടി ആഫീസിലോട്ട് ഓടിച്ചെന്നു. എൻ്റെ പൊന്ന് സാറേ, ഞാൻ നേരത്തെ ടിക്കറ്റ് എടുത്താറില്ല, വണ്ടി പോയപ്പിൻ്റെ രക്ഷയില്ല. മൂവ് ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് കയറാൻ ഒക്കില്ല. വീല് കറങ്ങിയാൽ പോയി, കയറാൻ പറ്റിയില്ല. എയർപോർട്ടിലാണല്ലോ, അകത്തോട്ട് പോലും കയറ്റിയില്ല. ഒന്നര മണിക്കൂർ മുമ്പ് കയറിയില്ല, കയറാൻ ഒക്കില്ല. പരീക്ഷ ഹോളിലോ പറ്റില്ല, കോടതിയിലോ പറ്റില്ല. എനിക്കൊത്തിരി സന്തോഷമാണ്, വൈകിവരെ സ്വീകരിക്കുന്ന ഒരു സ്ഥലമുണ്ട്, യേശുവിൻ്റെ സന്നിധി. ഹല്ലേലൂയാ. ഇവൻ വളരെ ലേറ്റാണ്, ഇവൻ വളരെ ലേറ്റാണ്. ഹാ, കർത്താവ് പറഞ്ഞു, കുഴപ്പമില്ല പോലെ. ഇപ്പോഴെങ്കിലും നിനക്ക് തോന്നിയല്ലോ. സുഹൃത്തേ, സമയമാമൃതത്തിൻ്റെ പാട്ട് പാടുന്നതിന് മുമ്പ് നീ അവനെ വിളിക്കണം. വെന്റിലേറ്റർ ഘടിപ്പിക്കുന്നതിന് മുമ്പ് രക്ഷ ഏറ്റെടുക്കണം. ബോധം മറയുന്നതിന് മുമ്പ് രക്ഷയുടെ കൊമ്പ കയറി പിടിച്ചോണം. ഓ ഹല്ലേലൂയ. ജീസസ് ക്രൈസ്റ്റ് ഈസ് ഏബിൾ ടു സേവ് ദ ലാസ്റ്റ്, ദ ലീസ്റ്റ്, ദ ലോസ്റ്റ്. എഴുതി വെച്ചോളൂ. നിങ്ങൾക്കും ദൈവമക്കളാകാം. ഭയങ്കര സന്തോഷമായിരിക്കും. സ്വർഗത്തിൽ ഇന്ന് ഭയങ്കര കയ്യടിയായിരിക്കും. ഹല്ലേലൂയ. നിങ്ങൾക്കൊരു മാറാരോഗം സൗഖ്യമായാൽ ഭൂമിയിൽ കയ്യടി ഉണ്ടാവും. എന്നാൽ നിങ്ങൾ പാപമേറ്റു പറഞ്ഞാൽ സ്വർഗത്തിൽ കയ്യടി ഉണ്ടാവും. നിങ്ങളുടെ കൊച്ചിനൊരു ഒരു 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 അഡ്മിഷൻ കിട്ടിയാൽ നിങ്ങളുടെ വീട്ടിൽ കയ്യടി ഉണ്ടാകും. എന്നാൽ നിങ്ങൾ രക്ഷകനെ സ്വീകരിച്ചാൽ ദൂതന്മാർ എഴുന്നേറ്റ് നിന്ന് കയ്യടിക്കും. സുവിശേഷം വികലമാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, സുവിശേഷം തെറ്റിദ്ധരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഭൗതിക അനുഗ്രഹങ്ങളാണ് സുവിശേഷമെന്ന് ആരോ അറിയാതെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. വിളിച്ചു പറയുന്നു, വെളിച്ചം പോലെ വിളിച്ചു പറയുന്നു, സ്വർഗം സന്തോഷിക്കുന്നത് രോഗി സുഖമാകുമ്പോഴല്ല, ഒരുത്തന്റെ കടഭാരം മാറുമ്പോഴല്ല, ഒരു പാപിമാനം സാന്ദ്രപ്പെടുമ്പോഴാണ്. നിങ്ങൾക്കൊന്ന് 5 കോടി രൂപ കിട്ടി നാളെ, നിങ്ങൾ സന്തോഷിച്ചോളൂ, സ്വർഗത്തിൽ സന്തോഷമില്ല. മനുഷ്യനെ സുവിശേഷത്തിൻ്റെ പേരിൽ ചതിക്കരുത്, മറിക്കരുത്. കർത്താവിനെ സേവിക്കുന്നവർക്ക് ഭൗതിക നന്മകൾ വരും, വരാതിരിക്കും. സഭാചരിത്രമൊക്കെ ഒന്ന് പഠിക്കണം. സമ്പത്തുക്കളുടെ അപഹാരം സന്തോഷത്തോടെ സഹിച്ചവരുടെ ഒരു തലമുറയാണിത്. അവരുടെ മക്കൾക്ക് ദൈവം ഒരു നന്മ നൽകുന്നെങ്കിൽ അതിൽ സന്തോഷം നമുക്കുണ്ട്. പക്ഷെ അതൊന്നും നമ്മുടെ വിഷയമല്ലെന്നേ. സ്വർഗത്തിൽ സന്തോഷമുണ്ടാകുന്നത് എപ്പോൾ? മാനസാന്തരപ്പെടുന്ന ഒരു ഭാവിയെ ചൊല്ലി സ്വർഗം സന്തോഷിക്കുന്നു. ഇത് പറയാൻ എന്തൊരു സന്തോഷമെന്നറിയോ? ഇതിനേക്കാൾ സന്തോഷമുള്ളൊരു വിഷയം ലോകത്തിലില്ല. ഹല്ലേലൂയ. ഇന്ന് ആരൊക്കെയുണ്ട് രക്ഷിക്കപ്പെടാൻ? ഞങ്ങൾ ഈ ഒരു സീസൺ, ഈ നവംബർ മുതൽ മാർച്ച് വരെ ഇന്ത്യ മുഴുവൻ നടന്ന് പ്രസംഗിക്കുന്നവരാ. കോവിഡ് ആയതുകൊണ്ട് പറ്റുന്നില്ല, പക്ഷെ ഈ ആഴ്ച ബറോഡയിൽ പ്രസംഗിച്ചിട്ട് വരുന്ന വഴിയാ ഇത്. കിട്ടുന്ന അവസരമൊക്കെ പ്രയോജനപ്പെടുത്തുക. എന്നാൽ ഞങ്ങളിപ്പോൾ ഏത് കൺവെൻഷനിൽ പ്രസംഗിച്ചാലും 1000, 2000 കൂടിപ്പോയാൽ 10,000 പേര് കേൾക്കും. ഈ മെസ്സേജ് ലക്ഷങ്ങൾ കേൾക്കും. ഞങ്ങൾ പറയുക, രക്ഷിക്കപ്പെടാനുള്ള വാതിൽ അടഞ്ഞിട്ടില്ല, ഇനിയുമുണ്ടവസരം. വാതിലടഞ്ഞിട്ടില്ല. കുരിശിലെ കള്ളൻ വളരെ വൈകി വന്നയാളാണ്. മുടിയമ്പുത്തറിനോ മുഴുവൻ നശിപ്പിച്ചിട്ട് വന്നവനാ. സക്കായിയോ ഒരു യോഗ്യതയില്ലാതെ വന്നവനാ. ജീസസ് ക്രൈസ്റ്റ് ഈസ് ഏബിൾ ടു സേവ് ദ ലാസ്റ്റ്, ദ ലീസ്റ്റ്, ദ ലാസ്റ്റ്.
രണ്ട് പേര് കൂടിക്ക് ഒരു പക്ഷപാതക്കാരനെ ചോദിച്ചു വന്നു, വരാൻ മേല, യോഗത്തിന് വരാനുള്ള കഴിവില്ല, വർഷങ്ങളായിട്ട് കെട്ടപ്പാന്നേ. എടുത്ത് ചോദിച്ചു വന്നു, എടുത്ത് ചോദിച്ചു വന്നു. നിങ്ങൾ ബൈബിള് വായിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് വായിക്കണം, മർക്കോസ് 2:1 മുതൽ. ഇപ്പം വേണ്ട, ഇത് കഴിയുമ്പോൾ വായിക്കണം, ഇതിപ്പോൾ തീരും, അടുത്ത 10 മിനിറ്റ് കൊണ്ട് ഈ മെസ്സേജ് തീരും. എടുത്ത് വായിക്കണം. വായിക്കുമ്പം യേശു നോക്കിയത് ആരെയെന്ന് അറിയോ? ആ 4 പേരെ, ചുമക്കുന്നവരെ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം അതിനെക്കുറിച്ച് ക്ലാസ് എടുത്തൊരു സ്ഥലത്ത്. നിങ്ങളവിടെ ആരെ ശ്രദ്ധിക്കും? നമ്മളെല്ലാവരും ശ്രദ്ധിക്കുന്ന ആ രോഗിയെയാണ്. കാരണം കട്ടിലിൽ ഒരാൾ വീട്ടിൽ കൊണ്ടിരിക്കുക ആദ്യമായിട്ടാണ്. ഇവിടെ നടന്നു വരാൻ സൗകര്യം, കാറുണ്ടായിട്ട് വരുന്നില്ല. കാപ്പിയും കൊടുക്കാം, വണ്ടിക്കുലിയും കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് വരുന്നില്ല. അന്നേരം ആ കട്ടിലിൽ ഒരാൾ എടുത്തോണ്ട് വരുന്നത്. അപ്പോൾ എല്ലാവരും അവരെ ശ്രദ്ധിക്കുക. യേശു ശ്രദ്ധിച്ച ആരേന്നറിയോ? ആ ചുമന്നവരെ. ഇന്ന് രാത്രി ഈ മെസ്സേജ് പവർ വിഷനിൽ നിങ്ങളുടെ അടുത്ത് എത്തുമ്പോൾ ഒത്തിരി പേര് ഇതിൻ്റെ പുറകിൽ ചുമക്കാനുണ്ട്. ക്യാമറയൊക്കെ ഭയങ്കര വെയിറ്റ് ഉള്ളതാ. ഒത്തിരി പേര് ഇതിൻ്റെ പുറകിൽ വർക്ക് ചെയ്തിട്ടാ ഈ മെസ്സേജ് നിങ്ങളുടെ അടുത്ത് എത്തുന്നത്. ഒരാളെ ചുമന്നുകൊണ്ട് വരുന്നതിന് തുല്യമായത്. നിങ്ങൾ ഈ മെസ്സേജ് കേൾക്കണം. കിടപ്പ് രോഗിയെ കേൾപ്പിക്കാൻ 4 പേര് റിസ്ക് എടുത്തു. ഞങ്ങളതാ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കിടപ്പ് രോഗികളെ ഞങ്ങൾ കേൾപ്പിക്കുക വീട്ടിൽ. മനസ്സിലാവുന്നുണ്ടോ? മർക്കോസ് 2 ഞങ്ങളിവിടെ റിപ്പീറ്റ് ചെയ്യുക. രോഗിയെ യേശുവിൻ്റെ അടുത്ത് അന്ന് എത്തിച്ചു. ഇന്ന് ഞങ്ങൾ യേശുവിനെ രോഗിയുടെ വീട്ടിലെത്തിക്കുക പൗർവിഷനിലൂടെ. പൗർവിഷനെ ഓർത്ത് ഒരു സ്തോത്രം പറഞ്ഞാട്ട്. അല്ലേലുയാ. അന്ന് അവർ രോഗിയെ യേശു ഇരുന്ന വീട്ടിലെത്തിച്ചു. ഇന്ന് ഞങ്ങൾ യേശുവിനെ രോഗി കിടക്കുന്ന വീട്ടിലേക്ക് കൊണ്ടുവരിക. കർത്താവ് അവൻ്റെ കണ്ണിലോട്ട് ഇങ്ങനെ തെളിച്ചങ്ങ് നോക്കിയിട്ട് പറഞ്ഞു, നിന്റെ പാപം മോചിച്ചിരിക്കുന്നു. അവിടെ നിന്നെ ആർക്കും ഇഷ്ടപ്പെട്ടില്ല. കാരണം അവന് വേണ്ടത് ഇപ്പൊ രോഗശാന്തിയല്ലേ. നിനക്ക് വേണ്ടതല്ല തരാൻ പോണത്. നിനക്ക് വേണ്ടത് എന്താണെന്ന് അറിയാവുന്നവനാ തരാൻ പോണത്. ഒന്നുകൂടെ പറയാം, എനിക്ക് വേണ്ടതെന്ന് എനിക്ക് തോന്നുന്നതല്ല എനിക്ക് വേണ്ടത്. മനസ്സിലായില്ലേ? എഴുതി വെച്ചിട്ട് പിന്നെ നോക്കിക്കോണം. എനിക്ക് വേണ്ടതെന്ന് എനിക്ക് തോന്നുന്നതല്ല എനിക്ക് വേണ്ടത്, എൻ്റെ ദൈവം ചിന്തിക്കുന്നത് എനിക്ക് വേണ്ടത്. കുഞ്ഞെ, നിനക്ക് വേണ്ടത് നിത്യജീവനാണ്. കർത്താവ് ആ രോഗിയെ നോക്കിയിട്ട് പറഞ്ഞു, നിന്റെ പാപം മോചിച്ചിരിക്കുന്നു. പരീശന്മാരവിടെ നിന്ന് പറഞ്ഞു, ഇത് വളരെ കടുങ്കയായിപ്പോയി. ഒന്ന്, അങ്ങനെ പറയാൻ പാടില്ല. 2, അവനോട് രോഗം മാറട്ടെന്ന് പറഞ്ഞാൽ പോരെ. രോഗം മാറ്റാൻ ആയുർവേദ വൈദ്യന് ചിലപ്പോൾ കഴിയും. ഹലോ, ഒരു നല്ല വിദഗ്ധനായ വൈദ്യൻ വന്ന് ചികിത്സിച്ചാൽ ഒരു പക്ഷേ നെർവ് സിസ്റ്റത്തിൻ്റെ കംപ്ലൈൻ്റ് ആണ് രക്ഷപ്പെടും. പക്ഷേ 1001 വൈദ്യം വന്നാലും പാപം പരിഹരിക്കത്തില്ല. യേശു വന്നതാ പാപങ്ങളെ പരിഹരിക്കാനാണ്. ഹാ, സുവിശേഷം അത് സ്വർണ്ണല്ലേ. സുവിശേഷം അത് പവൻ മാറ്റ് ഗോസ്പലാണ് ഞങ്ങൾ പറയുന്നത്. സുവിശേഷത്തെ വികലമാക്കരുത്, സുവിശേഷത്തെ ബലഹീനമാക്കരുത്, സുവിശേഷത്തിൻ്റെ കാതലായ സത്യം മറക്കരുത്. നിങ്ങൾക്കും ദൈവമക്കളാകാം. കുരിശിലെ കള്ളന് വർദ്ധീസപ്പാകാമെങ്കിൽ പോകാൻ മേലാത്ത ആരും ഇന്ന് ഈ മെസ്സേജ് കേൾക്കുന്നില്ല. ഹല്ലേലൂയാ. കിടപ്പ് രോഗിക്ക് വരാൻ മേല, അവനും കിട്ടി വർദ്ധീസ. എടുത്ത് ചുമന്നെത്തിച്ചു, അവനും കിട്ടി. നിങ്ങൾ കിടക്കുന്ന കിടപ്പിൽ കിടന്നുകൊണ്ട് ഇന്ന് രാത്രി മെസ്സേജ് കേട്ടോളൂ. നിങ്ങൾക്ക് രക്ഷയുണ്ട്, നിങ്ങൾക്ക് നിത്യജീവനുണ്ട്. ഞങ്ങൾ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു, മരണഭയം മാറിപ്പോകും, മരണഭയം മാറിപ്പോകും. സുവിശേഷം അത്ര പവർഫുള്ളാണ്, ഗ്യാരണ്ടിയാണ്. വെറുതെ ഒരു വാചകം പറയുകയല്ല, ഇതുപോലെ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു സന്ദേശം ലോകത്തിലുണ്ടോ സുഹൃത്തേ? എന്താ നമ്മൾ ഇത്രയും നേരം ശ്രദ്ധിച്ചത്? മക്കൾ എന്ന വിഷയമാണ്. 2 വിഷയം ഗലാത്യർ 4:7. അങ്ങനെ നീ ദാസനല്ല, അങ്ങനെ നീ ഇനി ദാസനല്ല.
You are no longer as a slave. Angane nee ini dasanalla putranatre. Putranengilo devahidathal avakashimagunnu. Appo randamatha vishayam avakasham. Adannu thottu paranjittu prarthikkan pova. ഒരു ചോദ്യം, നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ആദ്യമായിട്ട് ഒരു തുണ്ട് ഭൂമി കിട്ടിയത് എങ്ങനെയാ? എൻ്റെ കാര്യം പറയാം. എൻ്റെ അപ്പൻ, അപ്പൻ്റെ അപ്പനിൽ നിന്ന് കിട്ടിയത്, എൻ്റെ അപ്പം മേടിച്ചത്. അതിൽ നിന്നൊരു തുണ്ട് എനിക്കുണ്ടായിരുന്നു. ഞാനൊന്നും ചെയ്തിട്ടല്ല, എൻ്റെ സ്വഭാവം നല്ലതായിട്ടുമല്ല. ആണേലും അല്ലേലും എനിക്കുള്ളതാണ്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ എനിക്കാദ്യമായിട്ട് ഭൂമിയിൽ ഒരു തുണ്ട് ഭൂമി കിട്ടിയത് എൻ്റെ അപ്പൻ്റെ മോനായിട്ട് ജനിച്ചതുകൊണ്ടാണ്. അപ്പോൾ ഭൂമിയിലെ അവകാശം ജനനത്താൽ കിട്ടുന്നു. ഓക്കെ, സ്വർഗത്തിലെ അവകാശമോ? വീണ്ടും ജനനത്താൽ കിട്ടുന്നു. അപ്പം നമുക്കൊന്ന് വായിക്കാം. ധൃതി വെച്ച് പോയാൽ നിങ്ങളുടെ ഉള്ളിൽ വേണ്ടത് കിട്ടിയില്ലെങ്കിലോ എന്നോർത്ത് ഞാൻ ഇനിയൊന്ന് സ്ലോ ഡൗൺ ചെയ്യുക. ഒന്ന് പത്രോസ് 1:3. ശ്രീയേശു നാമം അതിശയനാമം എന്ന പാട്ട് തന്നെ അടുത്ത 5 മിനിറ്റ് കഴിയുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പാടും. കൊയർ, പൗറുഷിൻ്റെ മനോഹരമായ കൊയർ നിങ്ങളെ സഹായിക്കും. നമുക്ക് ഇരിക്കുന്നിടത്തുനിന്ന് എഴുന്നേറ്റ് നിന്ന് പാടി ഈ ആനുവൽ കൺവെൻഷൻ്റെ ഈ രാത്രിയിലെ യോഗത്തിൻ്റെ ഒടുവിലേക്ക് വരാം. ഞാനൊന്ന് വായിച്ചോട്ടെ. 1 Petros 1:3. നിങ്ങളുടെ ബൈബിൾ തുറന്ന് നമുക്ക് ഒരുമിച്ച് വായിക്കാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്താൽ തൻ്റെ കരുണാധിക്യ പ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. പ്രസംഗിക്കുന്നില്ല, വായിക്കുന്നേ ഉള്ളൂ. എല്ലാവരും ബൈബിൾ തുറക്കാമോ? അവധിക്കാലമാണ്, എല്ലാ പിള്ളേരും വീട്ടിൽ വന്നിട്ടുണ്ട്. ബൈബിൾ ഒന്ന് തുറന്നാട്ടെ, നമുക്ക് ഒരുമിച്ച് വായിക്കാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്താൽ തൻ്റെ കരുണാധിക്യ പ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി അന്ത്യകാലത്ത് വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീട് ജനിപ്പിച്ചിരിക്കുന്നു. ആ തന്നെ എന്നുള്ളതിനെ രണ്ടു വരെ ഇട്ടോണം എന്ന് പറഞ്ഞാൽ എന്താ? എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളെ ആരും വഞ്ചിക്കരുത്. തന്നെ എന്ന് പറഞ്ഞാൽ എന്താ? വീണ്ടും ജനിച്ചത് സ്വർഗത്തിൽ പോകാനാ. ഭൂമിയിൽ നിന്നെ ധനവാനാക്കാനാണെന്ന് ആരെങ്കിലും നിങ്ങളെ പറഞ്ഞ് പറ്റിച്ചെങ്കിൽ നിങ്ങൾ അതിനകത്ത് കുടുങ്ങരുത്. നിങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകും, ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പക്ഷേ അതൊരു വിഷയമേ അല്ല, അതൊരു സുവിശേഷകന്റെ സബ്ജക്റ്റ് അല്ല. പൗലോസ്ലിഹായും പത്രോസ്ലിഹായും ഈശോമശിഹായും പഠിപ്പിച്ചതിന് അപ്പുറത്ത് പറയാൻ എനിക്ക് കഴിയില്ല. വാക്യം വീണ്ടും കേട്ടോളൂ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. എന്തിനാ അങ്ങനെ പറഞ്ഞത്? പിതാവായ ദൈവം ഒരു യാഥാർത്ഥ്യമാണ്, റിയാലിറ്റിയാണ്. പുത്രൻ ഒരു റിയാലിറ്റിയാണ്. പരിശുദ്ധാത്മാവ് റിയാലിറ്റിയാണ്. മൂന്നും ത്രിത്വം ഈ വാക്യത്തിലുണ്ട്. കണ്ടായിരുന്നോ? കാണിക്കാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. പിതാവ്, പുത്രൻ, രണ്ടും വന്നല്ലോ. അവൻ മരിച്ചവരുടെ നിന്നുള്ള യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്താൽ. അപ്പൊ ക്രിസ്തുവിന്റെ മരണം ഉയർപ്പ് വന്നല്ലോ. തൻ്റെ കരുണാധിക്യ പ്രകാരം വീണ്ടും പിതാവിന്റെ സ്നേഹം വന്നല്ലോ.
നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി അന്ത്യകാലത്ത് വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ പരിശുദ്ധാത്മാവ് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ത്രിത്വമടങ്ങിയ വാക്യമായത് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം മാലിന്യം വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ 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 വകുപ്പ് മാറ്റരുത് വകുപ്പ് മാറ്റി ചെലവഴിച്ച ജയിലിൽ പോവും സുവിശേഷം വകുപ്പ് മാറ്റി പ്രസംഗിച്ച അകത്തു പോവും പ്രൈസ് ദി ലോർഡ് പാലം പണിയാനായിട്ട് ഗവൺമെന്റിൽ നിന്ന് അനുവദിച്ച ഫണ്ട് പാലം പകുതി പണിതു കോൺട്രാക്ടറുടെ വീട് മുഴുവൻ പണിതു ഉടനെ നിങ്ങൾ കണ്ടേച്ച് പറയാ ആ എന്നാലും ആ മനുഷ്യൻ ഒരു വീടെങ്കിലും പണിതല്ലോ എന്ന് പറയൂ സുവിശേഷം എന്നെ പണക്കാരനാക്കാൻ വന്നതല്ല നോ അല്ല പാസ്റ്റർ പണം ഉണ്ടാവുമോ ഹാ ഉണ്ടാകുകയില്ലെന്ന് ആരെങ്കിലും പറഞ്ഞോ മുന്നമേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ അതോടുകൂടി ഇതൊക്കെ നിങ്ങൾക്ക് ലഭിക്കും ഉണ്മാനും ഉടുപ്പാനും ഉണ്ട് മതിയെങ്കിൽ വെപ്പീൻ എന്നുള്ള വാക്യം അതും കൂടെ പറയണം അതും കൂടെ പറയണം ദാനവാന്മാരാകാൻ ആഗ്രഹിക്കുന്നവർ കെണിയിൽ വീഴുമെന്നുള്ള വാക്യം പറയണം മറച്ചു വെക്കരുത് മനുഷ്യരെ ധനവാന്മാരാക്കാനായിട്ടുള്ള പ്രലോഭനങ്ങൾ അത് മോട്ടിവേഷൻ പ്രീച്ചേഴ്സ് കൊടുത്തോട്ടെ പൊളിറ്റീഷ്യൻസ് കൊടുത്തോട്ടെ സുവിശേഷകന്റെ ജോലി അതല്ല സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന അവകാശത്തിനായി തന്നെ യേശു എന്തിനു ലോകത്തിൽ വന്നു നിന്നെ സ്വർഗീയത്തിൽ കൊണ്ടുപോകാൻ സ്വർഗീയൻ മനുഷ്യനായത് മനുഷ്യനെ സ്വർഗീയനാക്കാൻ വിൺമയൻ മൺമയനായത് മൺമയനെ വിൺമയനാക്കാൻ പാപപരിഹാരാർത്ഥം പാതകരെ തേടി പാരിടത്തിൽ വന്ന നാമം നിങ്ങൾ ഇരിക്കുന്ന വീടുകളിൽ എഴുന്നേറ്റ് നിൽക്കാം ചേർന്ന് പാടാം കരങ്ങളടിച്ച് ഉല്ലാസത്തോടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടേ നിർത്തുകയുള്ളൂ രണ്ട് മൂന്ന് മിനിറ്റുകൾ പാട്ട് ചേർന്ന് പാടാം ജീവിതത്തിൽ മാതൃകയെ കാട്ടിത്തന്ന പാവനമ പുണ്യനാമം പാപമറ്റ ജീവിതത്തിൽ മാതൃകയെ കാട്ടിത്തന്ന പാവനമ പുണ്യനാമം ശ്രീ യേശുനാമം ഓ ശ്രീ യേശുനാമം അതിശയനാമം കീഴയെനിക്കിമ്പനാമം ഹല്ലേലൂയ ഓ ശ്രീ യേശുനാമം അതിശയനാമം എണ്ണമില്ല പാപം എന്നിൽ നിന്നു നീക്കാൻ എന്നിൽ കരിഞ്ഞ നാമം ഹല്ലേലൂയ എണ്ണമില്ല പാപം എന്നിൽ നിന്നു നീക്കാൻ എന്നിൽ കരിഞ്ഞ നാമം അന്യനെന്ന മേലെടുത്തു എന്തേക്കുമായി വായിച്ചു തന്ന ഉന്നതന്റെ വന്യനാമം ഹല്ലേലൂയ അന്യനെന്ന മേലെടുത്തു എന്നേക്കുമായി വായിച്ചു തന്ന ഉന്നതന്റെ വന്യനാമം ശ്രീ യേശുനാമം ശ്രീ യേശുനാമം അതിശയനാമം കീഴയെനിക്കിമ്പനാമം ഹല്ലേലൂയ ശ്രീ യേശുനാമം അതിശയനാമം കീഴയെനിക്കിമ്പനാമം വാനഭൂമിയേവം വാനഭൂമിയേവം പാതാളമൊരുപോൽ വാഴ്ത്തി വടങ്ങും നാമം ഹല്ലേലൂയ വാനഭൂമിയേവം പാതാളമൊരുപോൽ വാഴ്ത്തി വടങ്ങും നാമം ഹല്ലേലൂയ വാനിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരത്തിൽ ആയുധം വെപ്പിച്ച നാമം ഓ വാനിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരത്തിൽ
ആയുധം വെപ്പിച്ച ശ്രീ യേശു നാമം, ആമേൻ. ശ്രീ യേശു നാമം അതിശയ നാമം, ഏഴേനിക്കുമ്പനാമം. ആമേൻ. ശ്രീ യേശു നാമം അതിശയ നാമം, ഏഴേനിക്കുമ്പനാമം. എല്ലാ നാമത്തിലും, എല്ലാ നാമത്തിലും മേലായ നാമം, ഭക്തജന വാഴ്ത്തും നാമം. എല്ലാ നാമത്തിലും മേലായ നാമം, ഭക്തജന വാഴ്ത്തും നാമം. എല്ലാ മുഴങ്കാലും മടങ്ങിയിടും തിരുമുൻപിൽ വല്ല ഭക്തമുള്ള നാമം. എല്ലാ മുഴങ്കാലും മടങ്ങിയിടും തിരുമുൻപിൽ വല്ല ഭക്തമുള്ള നാമം. ശ്രീ യേശു നാമം, ശ്രീ യേശു നാമം അതിശയ നാമം, ഏഴേനിക്കുന്ന നാമം. ശ്രീ യേശു നാമം അതിശയ നാമം, ഏഴേനിക്കുന്ന നാമം. ഇനിയും അവസരമുണ്ട് ദൈവമക്കളാകാൻ. നിങ്ങൾ എത്ര ബലഹീനനാണെങ്കിലും, നിങ്ങൾ എത്ര തകർന്നവനാണെങ്കിലും, നിങ്ങൾ എത്ര പരാജയപ്പെട്ടവനാണെങ്കിലും, യേശു ഇന്ന് രാത്രി നിങ്ങളെ രക്ഷിപ്പാൻ മതിയായവനാണ്. അവൻ്റെ കൈക്ക് നിന്റെ വീട് വരെ നീളമുണ്ട്. നീ വീണ് കിടക്കുന്ന കുഴി വരെ എത്താൻ അവൻ്റെ കൈക്ക് ശക്തിയുണ്ട്. അവനെ വിളിച്ചപേക്ഷിക്കുന്ന ആരെ അവൻ തള്ളിക്കളയുകയില്ല. ഇന്ന് രാത്രി രക്ഷിക്കപ്പെടാം. ദൈവ പൈതലായി തീരുക, സ്വർഗീയ അവകാശികളാകുക, ഇതാണ് ഞങ്ങളുടെ ദൗത്യം. എത്ര പേര് തീരുമാനിക്കും? ഇന്ന് ലോകം മുഴുവൻ ക്രിസ്മസ് ആഘോഷിക്കുന്ന ഡിസംബർ 25-ന്റെ തലേരാത്രിയിൽ പവർ വിഷനിലെ പ്രസംഗം കേട്ടപ്പോൾ ഞാൻ എൻ്റെ ജീവിതം യേശുവിനായി സമർപ്പിച്ചു. മറക്കാത്ത ഒരു ഡേറ്റ്, നല്ല ഡേറ്റ്, നല്ല ഡേറ്റ്. ഇത് നിങ്ങളുടെ ക്രിസ്മസ് ആകട്ടെ, ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ ജനിച്ച ഡേറ്റ് ആവട്ടെ. എഴുതിക്കോളൂ, ഇന്ന് ഞാൻ എൻ്റെ ജീവിതം യേശുവിനായി കൊടുത്തു. ഇതെന്റെ വീണ്ടും ജനനത്തിന്റെ തീയതിയാണ്. യേശുവേ, അങ്ങയ്ക്കായി ഞാൻ എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുന്നു. അവിടുത്തെ മനുഷ്യാവതാരം, അവിടുത്തെ കാൽവറി മരണം, അവിടുത്തെ പുനരുത്ഥാനം, അവിടുത്തെ മടങ്ങിവരവ് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയുള്ള എൻ്റെ ആയുസ് അങ്ങയുടെ വചനമനുസരിച്ച് ജീവിക്കുകയും അങ്ങയുടെ സാക്ഷിയായി ജീവിക്കുകയും അങ്ങയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുവാൻ ഞാൻ എന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുകയും പവർ വിഷയോർത്ത് പ്രാർത്ഥിക്കുകയും. ഗോഡ് ബ്ലെസ് യു.